സൈക്കോളജിസ്റ്റ് ടോക്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്വാതി ചന്ദ്രൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്നത്തെ വീഡിയോയിൽ മഴ എന്ന മനോഹര സിനിമയെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന കഥയിൽ നിന്നും ലെൻ രാജേന്ദ്രൻ അണിയിച്ചൊരുക്കിയ ചിത്രമാണ് മഴ. ഈ മഴ എന്ന ചിത്രം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ്. അപ്പോൾ അതിൽ രണ്ട് സെൻട്രൽ ക്യാരക്ടേഴ്സിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്ഞാനവും അതുപോലെ തന്നെ നമ്മുടെ ഭദ്രയും. ചിത്രത്തിലെ പ്രധാന കഥാപാത്രം ഭദ്രയാകുമ്പോഴും എനിക്ക് ജ്ഞാനത്തെപ്പറ്റി സംസാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ജ്ഞാനവും ഭദ്രയും എല്ലാം പ്രണയത്താൽ മുറിവേറ്റവരാണ്. മഴ എന്ന ചിത്രത്തിൽ എനിക്ക് പ്രധാനമായി തോന്നിയിട്ടുള്ളത് ഒത്തിരി അസോസിയേഷൻസ് ഉണ്ടെന്നാണ്, സ്റ്റിമുലസ് അസോസിയേഷൻസ്. അതേസമയം ഈ ചിത്രം എനിക്കും ഒരു സ്റ്റിമുലസ് അസോസിയേഷൻ തന്നെയാണ്. ഈ ചിത്രത്തെപ്പറ്റി ഓർക്കുമ്പോൾ പഴയ കാലങ്ങളും പഴയ ഓർമ്മകളും അല്ലെങ്കിൽ കവിതയോടുള്ള പ്രണയം ഒക്കെ എനിക്കും ഓർമ്മ വരാറുണ്ട്. അപ്പം മഴ എന്ന ചിത്രത്തിലെ ജ്ഞാനത്തെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. മഴയിൽ കാണുന്ന ജ്ഞാനത്തിൻ്റെ പ്രണയം ഇടിയും മിന്നലുമൊക്കെയുള്ള മഴ തന്നെയാണ്. അതായത് ഇപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രണയത്തിൽ പൊസസീവ്നെസ് വേണമെന്ന്, അല്ലെങ്കിൽ റൊമാൻറ്റിക് ജലസി വേണമെന്ന്. അങ്ങനെ റൊമാൻറ്റിക് ജലസിയും പൊസസീവ്നെസ്സും ഒക്കെ ഉള്ളൊരു പ്രണയമാണ് ജ്ഞാനത്തിൻ്റേത്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഭദ്ര വെറുതെ ശാസ്ത്രീയ ഒരു ആരാധനയോട് നോക്കുന്നത് കാണുമ്പോൾ തന്നെ ജ്ഞാനത്തിന് ആ പൊസസീവ്നെസ് അല്ലെങ്കിൽ ജലസി വരുന്നുണ്ട്. അദ്ദേഹം തൻ്റേതാണ് എന്ന് അറിയിക്കാനുള്ള ഒരു വ്യക്തത അവൾ നമുക്ക് കാണാൻ സാധിക്കും. മുൻപരിചയമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയോട് ഞങ്ങൾ വിവാഹിതരാകാൻ പോവുകയാണെന്നും അത് അദ്ദേഹത്തിൻ്റെ താല്പര്യമാണെന്നും ഒക്കെ ജ്ഞാനം പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിയപ്പോൾ എനിക്ക് ഭയം വന്നു എന്ന്. അതായത് പൊസസീവ്നെസ് ആണ് പ്രണയമെന്ന് ഇപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നവർക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ജ്ഞാനം. ഒരിക്കലും സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങലോ അല്ലെങ്കിൽ പിടിച്ചു വെക്കലോ അല്ല. തൻ്റെ പാർട്ട്ണറെ ഒരാൾ നോക്കുന്നതോ അല്ലെങ്കിൽ അയാളോട് സംസാരിക്കുന്നതോ ഒന്നും സഹിക്കാൻ കഴിയാത്ത പൊസസീവായിട്ടുള്ള കലിപ്പന്മാരെ അല്ലെങ്കിൽ കാന്താരിമാരെയൊക്കെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നത് ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ചിത്രത്തിൽ ജ്ഞാനത്തിൻ്റെ ഈ പൊസസീവ്നെസ്സിനെ ക്യൂട്ടായിട്ട് കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഭർത്താവ് മരിച്ച ഭദ്ര തിരിച്ച് ജ്ഞാനത്തിനെ കാണാൻ വരുന്നൊരു സീനുണ്ട്. ലോകത്തിന് ബന്ധുവായിട്ട് തനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും അപ്പോഴും ശാസ്ത്രിയെ പറ്റി അവൾ തിരക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ തൻ്റെ കുഞ്ഞു മരിച്ചിരിക്കുന്ന ദുഃഖത്തിൽ പോലും ശാസ്ത്രി ജീവിച്ചിരിപ്പില്ല എന്ന് പറയുന്ന അത്തരത്തിലുള്ള പൊസസീവ്നെസ് ആണ് ജ്ഞാനത്തിനുള്ളത്. ശാസ്ത്രിയും ഭദ്രയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്ന് തനിക്കറിയാമെന്ന് ജ്ഞാനം പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ജ്ഞാനം അവിടുന്ന് തിരിച്ചു ചിന്തിക്കുന്നില്ല. അവിടെയും തനിക്കത് നേടണം എന്നൊരു ആഗ്രഹം മാത്രമേ ജ്ഞാനത്തിൽ കാണുന്നുള്ളൂ. അത് നേടിക്കഴിഞ്ഞിട്ടും അദ്ദേഹത്തോടുള്ള വെറുപ്പ് അവൾക്ക് മാറുന്നില്ല. തൻ്റേതായിരുന്ന ഒരു വസ്തു മറ്റൊരാളെ മോഹിച്ചു എന്ന് അറിയുന്നത് പോലും അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ സാധിക്കും. ശാസ്ത്രി മറ്റൊരാളെ സ്നേഹിച്ചിരുന്നു എന്നുള്ള തിരിച്ചറിവ് പോലും അവളുടെ മാനസിക നില തെറ്റിക്കുന്നുണ്ട്. തൻ്റെ കുഞ്ഞിനെ വരെ അവൾക്ക് നഷ്ടമാകുന്നുണ്ട്. ഇപ്പോഴും പ്രണയത്തിൽ ഈ പൊസസീവ്നെസ് കൈമുതലാക്കി വെക്കുന്നവർ അത്ര ക്യൂട്ടല്ലെന്നും അത്ര റൊമാൻറ്റിക് അല്ലെന്നും മനസ്സിലാക്കുക. ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് കരുതിയിട്ട് അയാൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മാത്രമായിട്ടുള്ള ഒരു വ്യക്തിയാകുന്നില്ല. അയാൾക്ക് മറ്റു പല മാനങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഭദ്രയിലേക്ക് വരുമ്പോൾ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭദ്രയെ ഒരു കൃഷ്ണഭക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. കൃഷ്ണനും മഴയുടെ സംഗീതവും നീലാംബരിയും ശാസ്ത്രിയും എല്ലാം കൂടെ ചേർന്ന ഒരു അസോസിയേഷനാണ് ഭദ്രയുടെ പ്രണയം. ബാംഗ്ലൂരിലെ തൻ്റെ സുഹൃത്തുക്കളെയും ജീവിത രീതികളെയും എല്ലാം ഉപേക്ഷിച്ച് പെട്ടെന്നൊരു പറച്ചുനടിയിലാണ് ഭദ്രയ്ക്ക് നേരിടേണ്ടി വരുന്നത്. അതിൻ്റെ എല്ലാ ഫ്രസ്ട്രേഷൻസും ഭദ്ര കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും ഇവിടെയും അവൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നേ ഉള്ളൂ, അത് മ്യൂസിക്കാണ്. അതിവിടെ അവൾക്ക് കിട്ടുന്നുണ്ട്, അവിടെയും കിട്ടുന്നുണ്ട്. ആ സംഗീതവുമായാണ് ആദ്യം ഭദ്രയ്ക്ക് അടുപ്പം തോന്നുന്നത്, അല്ലാതെ ശാസ്ത്രികളുമായിട്ടല്ല എന്ന് അവൾ പറയുന്നുണ്ട്. സംഗീതത്തിൽ നിന്നും ശാസ്ത്രികളിലേക്ക് ഒരു ഇൻഫാറ്റുവേഷൻ തോന്നുന്നു. മ്യൂസിക്കിനും ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറിക്കും തമ്മിൽ അസോസിയേഷൻ ഉണ്ടെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. മ്യൂസിക് വ്യക്തികളെയും സ്ഥലങ്ങളെയും പാസ്റ്റിലെ എക്സ്പീരിയൻസസിനെയും ഇവൻസിനെയും എല്ലാം ഓർമ്മിപ്പിക്കും. അവിടെയും ഒരു അസോസിയേഷൻ കടന്നു വരുന്നുണ്ട്. മഴ എന്ന ചിത്രത്തിൻ്റെ തുടക്കത്തിൽ മഴ തുടങ്ങുമ്പോഴുള്ള ഊർജ്ജസ്വലത നമുക്ക് ഭദ്രയിൽ കാണാൻ കഴിയുമ്പോൾ, മഴ തോർന്നു കഴിയുമ്പോഴുള്ള ശാന്തതയാണ് ഭദ്രയിൽ രണ്ടാം ഭാഗത്തിൽ കാണാൻ കഴിയുന്നത്. ഭദ്രയ്ക്ക് ഒരിക്കലും പാസ്റ്റിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കഴിയുന്നില്ല. ആ പാസ്റ്റിലെ ഗ്രീഫ് ഭദ്രയ്ക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ഓർമ്മകൾ, അല്ലെങ്കിൽ പഴയ കാലത്ത് തന്നെയാണ് ഭദ്ര ഇപ്പോഴും ജീവിക്കുന്നത്. അത് വളരെ നഷ്ടമായി പോയെന്നും ആ നഷ്ടത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ തനിക്കൊരിക്കലും സാധിക്കില്ല എന്നും ഭദ്ര വിശ്വസിക്കുന്നുണ്ട്. തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുമ്പോഴും ഭദ്ര പഴയ കാലത്തിൻ്റെ സുന്ദര സ്മൃതികളിൽ ജീവിക്കുകയാണ്. നീലാംബരിയിലൂടെയും കൃഷ്ണൻ എന്ന ബിംബത്തിലൂടെയുമൊക്കെയാണ് ഭദ്ര ആ പഴയ കാലത്തിൻ്റെ ഓർമ്മകളിൽ ജീവിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത്. ഇന്നിൽ ജീവിക്കാതെ ഇന്നലെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളെല്ലാം ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. വാർമുകിൽ വാനിൽ വന്ന് നിൽക്കുമ്പോൾ ശ്യാമവർണ്ണനായ ശാസ്ത്രികളെ തന്നെയാണ് അവൾ ഓർക്കുന്നത്. അതായത് ആ ഒരു ജീവിതം തനിക്ക് നഷ്ടമായെന്നും ആ ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതമെന്നും അതൊരു സുന്ദര സ്വപ്നമാണെന്നും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അവൾ പറയുന്നുണ്ട്. പ്രണയ വിരഹം നിറഞ്ഞ വാനിൽ പോരുമോ വീണ്ടും എന്നൊക്കെ പാട്ടിലൂടെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വിരഹത്തിൽ നിന്നൊരിക്കലും ഭദ്ര എന്ന ക്യാരക്ടർ പുറത്തു വന്നിട്ടില്ല. പെർസിസ്റ്റന്റ് ബെറിയമെന്റ് ഡിസോർഡേഴ്സിലെ ചില ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഭദ്രയിൽ കാണാൻ സാധിക്കും. അതായത് പാസ്റ്റിലുണ്ടാകുന്ന ഒരു നഷ്ടം, ആ നഷ്ടത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാതെ അത് പ്രസന്റിലേക്ക് കൊണ്ടുവരിക, ഇപ്പോഴും ആ പ്രസന്റിൽ തന്നെ ജീവിക്കുക.
ഡിപ്രഷനിലേക്ക് പോവുക അല്ലെങ്കിൽ കൂടെയുള്ള വ്യക്തികളുടെ ഇമോഷൻസ് കൺസേൺഡ് ആവാതിരിക്കുക കൂടുതൽ സമയവും പഴയ കാലങ്ങൾ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ആ വ്യക്തികൾ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുക ഇങ്ങനെയൊക്കെയുള്ളത് ആ ഒരു ലക്ഷണങ്ങൾ തന്നെയാണ് സംഗീതത്തെ സ്നേഹിക്കുന്ന ഭദ്രയ്ക്ക് പാസ്റ്റിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഓർമ്മകളാണ് കൂടുതലും ഉള്ളത് മ്യൂസിക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാസ്റ്റിലെ ഓർമ്മകളെ അല്ലെങ്കിൽ ഓട്ടോബയോഗ്രാഫിക്കൽ മെമ്മറീസിനെ കൊണ്ടുവരാനുള്ള കഴിവ് കൂടുതലാണ് ഇരിക്കുമ്പോൾ സംഗീതത്തിലൂടെ അവൾ പാസ്റ്റിലെ ഓർമ്മകളിലൂടെ ജീവിക്കുകയാണ് ഒരു പ്രണയം നഷ്ടമാകുമ്പോൾ ആ വ്യക്തിയെ തന്നെ ഓർത്തിരുന്ന് ജീവിതം നശിപ്പിക്കുന്നത് വളരെ റൊമാൻറ്റിക് ആയിട്ടാണ് നമ്മൾ സിനിമയിൽ കാണുന്നത് പക്ഷേ ഈ സിനിമയിൽ ഭദ്ര തന്നെ പറയുന്നുണ്ട് തെറ്റ് തൻ്റെ ഭാഗത്താണെന്ന് അതായത് ഒരു കൗൺസിലിംഗ് എടുക്കുകയോ അല്ലെങ്കിൽ ആ ഓർമ്മകളിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കുകയോ ഭദ്ര ചെയ്യുന്നില്ല ഡോക്ടർ കൗൺസിലിംഗിന് ഉപദേശിക്കുമ്പോഴും ഭദ്ര പഴയ ഓർമ്മകൾ തന്നെ ജീവിക്കുകയാണ് ഓർമ്മകൾ എപ്പോഴും നല്ലതാണ് പക്ഷേ പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ജീവിക്കാതിരിക്കുക ഇതിൽ ജീവിക്കാൻ ശ്രമിക്കുക മഴ എന്ന ചിത്രത്തിന്റെ മനോഹരത കൂട്ടിയത് ആ ചിത്രത്തിന്റെ കഥ മാത്രമല്ല അതിന്റെ സംഗീതവും അതുപോലെ തന്നെ അതിൽ അഭിനയിച്ചവരും അതിലെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും അവകാശപ്പെട്ട ഒന്നാണ് യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിയായ ലെൻ രാജേന്ദ്രന്റെ ചിത്രമാണ് മഴയെന്ന് ഓർക്കുമ്പോൾ ഒരു പഴയ യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിനിയായ എനിക്കും ആ ചിത്രം ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്നുണ്ട് മഴ എന്ന ചിത്രം ഒരു നൊസ്റ്റാൾജിക് സിനിമയായി കാണുമ്പോൾ നിങ്ങൾക്ക് മഴ സമ്മാനിക്കുന്ന ഓർമ്മകൾ താഴെ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി